ഗുഡ് മോർണിംഗ് ടീച്ചർ ആണോ കുട്ടിയാണോ സ്റ്റുഡന്റ് ഇപ്പോഴും കുളിച്ചു കുട്ടിയാ എന്താ വിഷയം പഠിക്കുന്നത് ബി എ മലയാള ലിറ്ററേഷൻ ഫസ്റ്റ് എം എസ് സി ബോട്ടണി റൈറ്റ് ഇവിടെ എത്ര വർഷം ഇപ്പം ഫസ്റ്റ് ഫസ്റ്റ് ഇയർ ആണ് എങ്ങനെയുണ്ട് സി എം എസ് അതെ നമ്മുടെ എന്റെ കൽബിലെ പാട്ടൊക്കെ ഓർമ്മിക്കാനുണ്ട് ഇത് നിങ്ങളുടെ ഇവിടുത്തെ ഫേവറേറ്റ് ആണോ ഇവിടെ ഉള്ള ഇവിടുത്തെ ഫേവറേറ്റ് ഇന്നലെ മുതൽ നമുക്ക് ഉണ്ട് ഇവിടെ ഉള്ള ആളാ നിങ്ങളുടെ പെറ്റാ

അല്ലെ രണ്ടുപേരും നമുക്കൊന്ന് മൂളിയാലോ എങ്ങനെ ഉണ്ടാവും നമുക്ക് മോർണിംഗ് വന്നാടെ അപ്പോൾ നമുക്ക് വേണ്ടി നമ്മളൊരു എം എസ് സി ബോട്ടണി വിദ്യാർത്ഥിനിയെ കണ്ടെത്തിയിരിക്കുകയാണ് സി എം എസ് കോളേജിലെ വിദ്യാർത്ഥിനിയാണ് എന്താ പേര് ധനശ്രീ ധനശ്രീ എവിടെ വീട് കണ്ണൂർ കണ്ണൂർ പയ്യന്നൂർ അപ്പൊ പയ്യന്നൂര് കണ്ണൂർ പയ്യന്നൂർ പഴയങ്ങാടിയിലുള്ള തന്നിയുടെ ഒരു പാട്ട് നമുക്ക് ധനശ്രീയുടെ പാട്ട് നമുക്ക് കേട്ടു തുടങ്ങാം ഇത് ഈ സ്ഥലത്തിന്റെ ഓർമ്മ ഒരിക്കൽ കൂടി നമ്മൾ പ്രേക്ഷകരിലേക്ക് എന്റെ കൽബിലെ എന്നുള്ള പാട്ട് പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടെങ്കിൽ അത് ഇവിടെ വെച്ചാണ് അല്ലെ ചിത്രീകരിച്ചിരിക്കുന്നത് ഇവിടെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് അതൊരു വലിയൊരു കൗതുകമായിരുന്നു ഒരു സീൻ ആ അപ്പൊ ആ പാട്ടാവാൽ വിണ്ണിലാവു നീ നല്ല പാട്ടുകാരാ തട്ടമിട്ടു ഞാൻ കാത്തു വച്ചു മുല്ലമുട്ടിലോറും അത്തറൊന്നു വേണ്ടേ അത്തറൊന്നു വേണ്ടേ എൻ്റെ കൂട്ടുകാരാ സുൽത്താൻ്റെ ചേലുകാരാ നിൻറെ നല്ല ഞാൻ മുല്ല വേണ്ടി ുംറുന്നുണ്ടെന്ന് ആ ഫീലിംഗ് അത്തേപിടി കിട്ടിയിട്ടുണ്ട് വെരി വെരി ഗുഡ് ഗുഡ് ഞാൻ തിരിച്ചു വരാം നമുക്ക് ചില വാർത്തകൾ കൂടി പ്രേക്ഷകർ അറിയിക്കേണ്ടതുണ്ട് ഒരു സംശയം ചോദിക്കട്ടെ ഈ പാട്ടൊക്കെ പാടി വരുമ്പോൾ സ്വാഭാവികമായിട്ടും കൂടെ ആരാധകർ ഉണ്ടാവുമല്ലോ സി എം എസ് കോളേജിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നല്ല പ്രണയ കോർണറുകൾ ഉണ്ടെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് അങ്ങനെയാണോ ശരിയല്ലേ ലവ് കോർണേഴ്സ് ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലവ് കോർണർ എവിടെയാ ഫേവറേറ്റ് ലൗസ് ബോട്ട് എവിടെയാവൗസ് ബോട്ടില്ല എല്ലായിടവും നമുക്ക് ലവ് സ്പോട്ട് ആണ് എല്ലാ തരത്തിലും കപ്പിൾസ് ഉണ്ടാവും ഈ കോളേജിന്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത് പ്രണയത്തെ അതിന്റെ വളരെ നൈസർഗികതയിൽ അയാളെ കാണാൻ പറ്റും അല്ലെ വളരെ നല്ല പ്രണയങ്ങളുള്ള ഒരു ക്യാമ്പസ് ആണ് പ്രണയത്തെ ആരും അങ്ങനെ വിലക്കുന്നില്ല ഈ ക്യാമ്പസിൽ ണ്ടോ ഇല്ല ഇല്ല ആ ചെറിയൊരു സംശയം പോലെ തോന്നി അല്ലേ മാത്രമല്ല നമുക്ക് എന്തായാലും നിങ്ങൾ വേണം അതിനുമ്പോ ഒന്ന് രണ്ട് വാർത്തകൾ കൂടി പ്രേക്ഷകളിലേക്ക് എത്തിക്കാനുണ്ട് പൊതുവെ ഈ നവകരണ സാധനത്തെ കുറിച്ചൊക്കെ നിങ്ങൾ കേട്ട് കാണുമല്ലോ പൊളിറ്റിക്സ് ഉണ്ടല്ലോ ക്യാമ്പസോളം സജീവമാണ് ആൽബർട്ട് കാമൂനെ ഒക്കെയാണ് ഇവിടെ നിങ്ങൾ ഉദ്ധരിച്ചു വെച്ചിരിക്കുന്നത് സജീവമാണ് ത്ര സജീവല്ല സജീവണോ ക്യാമ്പസ് ഇവിടെ ക്യാമ്പസ് സജീവാണോ സജീവ ക്യാമ്പസ് ആശ്വര്യത്തെ സജീവല്ല പാട്ടുപാടും കവിത അങ്ങനെ എന്തെങ്കിലും കലാപരിപാടികൾ ആ ശരി നമുക്ക് നോക്കാം നമുക്ക് അതിന് ശേഷം നമ്മൾ ചില സർപ്രൈസുകൾ പ്രേക്ഷകർക്ക് ഒരുക്കിയിട്ടുണ്ട് നിങ്ങളെ പോലുള്ള ചില പ്രതിഭകൾ ഞങ്ങൾ കൊണ്ടുവന്ന ചില പ്രതിഭകളൊക്കെ നിങ്ങൾക്കൊപ്പം ചേരും അതിന്